പ്രിയ വിദ്യാർത്ഥികളെ, പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ആണിപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുൻപുള്ള വീഡിയോസൊക്കെ ചെയ്തു. ആ വീഡിയോസ് കാണാനുള്ളവർ ദയവായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനിയും കീസ് എന്താണെന്നാണ് നോക്കേണ്ടത്. കീ, ഇതിനെപ്പറ്റി രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. കീസ് എന്താണെന്നുള്ളത് ഒരു രണ്ട് മൂന്നാല് കീ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, ഇത്രയാണ് ഈ കീസ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കീ ഈസ് അൻ അട്രിബ്യൂട്ട് ഓർ കളക്ഷൻ ഓഫ് അട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ദറ്റ് യുണീക്ലി ഡിസ്റ്റിങ്വിഷസ് ഈച്ച് ട്യൂപ്പിൾ ഫ്രം അതർ ട്യൂപ്പിൾസ് ഇൻ എ ഗിവൺ റിലേഷൻ. ഒരു ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോയാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് പറഞ്ഞത്. എ കീ ഈസ് അൻ അട്രിബ്യൂട്ട് ഓർ കളക്ഷൻ ഓഫ് അട്രിബ്യൂട്ട്സ്. കീ എന്ന് പറയുന്നത് ഒരു അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ നെയിം ഒരു അട്രിബ്യൂട്ടാണ്, അല്ലെങ്കിൽ റോൾ നമ്പർ ഒരു അട്രിബ്യൂട്ടാണ്. അപ്പോൾ ഒന്നോ ഒന്നിലധികമോ അട്രിബ്യൂട്ടുകൾ ചേരുന്നതാണ് കീസ് എന്ന് പറയുന്നത്. അത് ഡിസ്റ്റിങ്വിഷസ് ഫ്രം അതേഴ്സ്, അതുവഴി നമുക്ക് ആ ട്യൂപ്പിൾസിനെ, ആ റോയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ കുറേ പറയും, അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ കീയാണ് കാൻഡിഡേറ്റ് കീ. എ കാൻഡിഡേറ്റ് കീ ഈസ് എ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈസ് എ റോ ഇൻ എ റിലേഷൻ. അതാണ് ഒരു റിലേഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു ടേബിളിന് ഒരു പേര് കൊടുത്താൽ അതിനെ റിലേഷൻ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊരു ടേബിളാണ്. സ്റ്റുഡൻറ്റ് ഈസ് എ ടേബിൾ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ റിലേഷൻ, ഹെറ്റ് ഹാസ് എ നെയിം കോൾഡ് റിലേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ റിലേഷൻ എന്ന് പറയും. ഇതൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു റിലേഷനാണ്, ഒരു ടേബിളാണ് അല്ലെങ്കിൽ, അല്ലേ? അപ്പോൾ ഇതിനകത്തിലെ ഓരോ അഡ്മിഷൻ നമ്പർ, റോള്, നെയിം, ബാച്ച് കോഡ്, മാർക്ക്, റിസൾട്ട്, ഇതെല്ലാം കീസാണ്. ഞാനിപ്പോൾ കാൻഡിഡേറ്റ് കീ ആണ് പറയുന്നത്. ഒന്നാമത്തെ കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീസിനെ എല്ലാം കൂടെ ചേർത്താണ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ടു റോസ് ഹാവ് ദ സെയിം വാല്യൂ. അതിൻ്റെ ട്യൂപ്പിൾസ് നമ്മൾ പരിശോധിച്ചാൽ ഒരേ വാല്യൂ ഇല്ലാത്ത കോളംസിനെ നമ്മൾ എന്ത് പറയും? യുണീക്ക് കീ എന്ന് പറയും. ഉദാഹരണം ഇവിടെ പറഞ്ഞാൽ അഡ്മിഷൻ നമ്പർ നോക്കിയേ, 101, 102, 103, 104, 105, 106, 107. നോ റെപ്പറ്റീഷൻ, ഓൾ നമ്പേഴ്സ് ആർ യുണീക്ക്, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു യുണീക്കായിട്ടുള്ള കേസാണ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി റോൾ നമ്പർ നോക്കി, 24, 14, 4, 12, 24 അല്ല, യുണീക്ക് അല്ല, കാരണം 24 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യുണീക്ക് അല്ല. അപ്പോൾ ഒരു ടേബിളിലെ യുണീക്കായിട്ടുള്ള കോളംസിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് കാൻഡിഡേറ്റ് കീ. സ്ഥാനാർത്ഥി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മത്സരിക്കാൻ യോഗ്യതയുള്ള എല്ലാവരെയും നമ്മൾ സ്ഥാനാർത്ഥി എന്ന് പറയും. എന്ന് പറയുന്ന പോലെ, എ കാൻഡിഡേറ്റ് കീ ഈസ് ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈസ് എ റോ ഇൻ എ റിലേഷൻ. അതിനാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ. അപ്പോൾ ഒരു ടേബിളിൽ എത്ര എണ്ണം യുണീക്കായിട്ടുള്ള കീസ് ഉണ്ട്, അല്ലെങ്കിൽ കോളംസ് ഉണ്ട്, അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നവരാണ് കാൻഡിഡേറ്റ് കീ. ഇനി പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ, പ്രൈമറി കീ ഈസ് വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീസ് ചൂസൺ ടു ബി യുണീക്ക് ഐഡൻറ്റിഫയർ ദ ടേബിൾ ബൈ ദ ഡേറ്റാബേസ് ഡിസൈനർ. അപ്പോൾ ഒരു ഈ കാൻഡിഡേറ്റ് കീയിലെ ഒരെണ്ണം, ഒരു കീ, യുണീക്കായിട്ടുള്ള ഒരു കീ ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന ആൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. മിക്കവാറും നമ്മുടെ ക്ലാസ്സിലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് റോൾ നമ്പരാണ് പ്രൈമറി കീ വരുന്നത്. കാരണം നോറ്റ് രണ്ട് പേർക്ക് ഒരിക്കലും ഒരു റോൾ നമ്പർ വരത്തില്ല, പക്ഷെ പേര് രണ്ട് പേർക്ക് വരും. അപ്പോൾ അതിനെ നമ്മൾ യുണീക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈമറി കീ, ദ കീ വിച്ച് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ എ പർട്ടിക്കുലർ റെക്കോർഡ്, ദറ്റ് ഈസ് കോൾഡ് പ്രൈമറി കീസ്, വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീസ് ചൂസൺ ബൈ ദ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ ദറ്റ് ടേബിൾ ബൈ ദ ടേബിൾ ഡിസൈനർ. ഇനി അടുത്ത ഒരു വാക്കെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് കീ. എ കാൻഡിഡേറ്റ് കീ ദറ്റ് ഈസ് നോട്ട് പ്രൈമറി കീ ഈസ് കോൾഡ് ഓൾട്ടർനേറ്റ് കീ. പ്രൈമറി കീ ഒഴികെയുള്ള ബാക്കി കാൻഡിഡേറ്റ് കീസിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റ് കീ. നമുക്ക് എങ്ങനെ പറയാം, കാൻഡിഡേറ്റ് കീ മൈനസ് പ്രൈമറി കീ ഈക്വൽസ് ഓൾട്ടർനേറ്റ് കീ. അതാണ് ഈ ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ, ഫോറിൻ വിദേശം എന്നാണ് ഫോറിൻ്റെ മീനിങ്.
അപ്പോൾ തന്നെ നമുക്ക് ഓർത്തോണം രണ്ട് ടേബിൾ അവിടെ ആവശ്യമായിട്ടുണ്ട്. ഇനി എന്താണ് വ്യവസ്ഥ? എ കീ ഇൻ എ ടേബിൾ ക്യാൻ ബി കോൾഡ് ഫോർ ഇൻ കീ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഇവിടെ രണ്ട് ടേബിൾ വേണം. ഒന്നാമത്തെ ടേബിളിൽ ഒരു കീ, അത് ഫോർ ഇൻ കീ ആകണമെങ്കിൽ ആ കീ രണ്ടാമത്തെ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കണം. അതാണ് എ കീ ഇൻ എ ടേബിൾ ക്യാൻ ബി കോൾഡ് ഫോർ ഇൻ കീ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. അങ്ങനെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ, ഇതൊന്ന് നോക്കുക നിങ്ങൾ. നമുക്ക് റിലേഷണൽ ഓൾജിബ്ര എന്താണെന്ന് നോക്കാം. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണക്കുകൂട്ടലിനെയാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ടേബിളുകൾ, രണ്ട് ടേബിളുകൾ ചേർന്നുള്ള കണക്കുകൂട്ടലുകൾ, അതാണ് റിലേഷണൽ ഓൾജിബ്ര. അത് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് ചോദിച്ചാൽ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് റിലേഷണൽ ഓൾജിബ്ര. ഇനി സെലക്ട് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. സെലക്ട് ഓപ്പറേഷൻ, സെലക്ട് ഓപ്പറേഷൻ ഈസ് ടു യൂസ് ടു സെലക്ട് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ കണ്ടീഷൻ. ഒരു ടേബിളിലെ റോസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് സെലക്ട് ഓപ്പറേഷൻ. അതിൻ്റെ സിൻടാക്സ് ഇതാണ്, സെലക്ട് കണ്ടീഷൻ റിലേഷൻ. ഫോർ എക്സാമ്പിൾ സെലക്ട് റിസൾട്ട് ഈക്വൽ ടു ഇ എച്ച് എസ് ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പം റിസൾട്ട് ഇ എച്ച് എസ് ആയിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരും. മറ്റേ നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ ഇതാ, ഇങ്ങനെ ഒരു ടേബിൾ കയറി വരും. അപ്പം റിസൾട്ട് എല്ലാം ഇ എച്ച് എസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. സെലക്ട് ബാച്ച് ഈക്വൽ ടു സയൻസ് ഓർ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ്. സെലക്ട് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ബാച്ച് ഓർ കൊമേഴ്സ്, ഓർ സിമ്പലാണിത്. ഇപ്പോൾ കൊമേഴ്സിലോ സയൻസിലോ ഉള്ളവരുടെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരും. റോ സെലക്ട് ചെയ്യാനാണ് സെലക്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു സെലക്ട് സെർട്ടൺ അട്രിബ്യൂട്ട്സ് ഫ്രം ദ ടേബിൾ ആൻഡ് ഫോംസ് എ ന്യൂ റിലേഷൻ. ഒരു ടേബിളിൽ നിന്നും കോളത്തെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റ് എ വൺ എ ടു ഫ്രം റിലേഷൻ. ഫോർ അനദർ എക്സാമ്പിൾ പ്രൊജക്റ്റ് നെയിം മാർക്ക് റിസൾട്ട് ഫ്രം സ്റ്റുഡൻറ്റ്. സോ നെയിം മാർക്ക് റിസൾട്ട് ഫ്രം സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ, പ്രൊജക്റ്റ്. ഇനി നെക്സ്റ്റ് യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ, യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ടേബിളുകൾ തേർന്നുള്ള യൂണിയനാണ് നമ്മുടെ. ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ടു പിയർ അപ്പിയറൻസ് ഇൻ ഏതർ ബോത്ത് ഓഫ് ദ ടു സ്പെസിഫൈഡ് കണ്ടീഷൻ ഡിനോട്ടഡ് ബൈ യു. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ആർട്സ് എന്നും സ്പോർട്സ് എന്നും ഉള്ള രണ്ട് ടേബിൾ, അതിനകത്തിൽ യൂണിയൻ ഓപ്പറേഷനിൽ ഏർപ്പെടണമെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി യൂണിയൻ കോമ്പാറ്റബിൾ. യൂണിയൻ കോമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റിലേഷനിലും രണ്ടാമത്തെ റിലേഷനിലും ഒരേ അട്രിബ്യൂട്ടിൻ്റെ പേരുകളായിരിക്കണം. ഇവിടെ അഡ്മിഷൻ നമ്പർ, ഇവിടെ അഡ്മിഷൻ നമ്പർ, നെയിം നെയിം, ബാച്ച് കോഡ് ബാച്ച് കോഡ്. ഇത് രണ്ടുകൂടെ ചേർത്തുള്ളൊരു കോമ്പിനേഷനാണ് ഈ യൂണിയൻ ഓപ്പറേഷൻ. ഹൗ ആർ ഡ്യൂപ്ലിക്കേഷൻസ് ആർ അവോയ്ഡഡ്. ഒരു കാര്യം രണ്ട് പ്രാവശ്യം ആവർത്തിക്കത്തില്ല, ഒരു പ്രാവശ്യം മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്. അടുത്ത ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പൽ റാ പോലിരിക്കും, യൂണിയൻ്റെ സിമ്പൽ നേരെ തിരിച്ചിടുക. ഇവിടെ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളുണ്ട്, ഈ രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള ട്യൂപ്പിൾസ് മാത്രം സെലക്ട് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യുന്നു, അതിനാണ് ഇൻ്റർസെക്ഷൻ. സോ ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ, റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ദ ട്യൂപ്പിൾസ് അപ്പിയറൻസ് അപ്പിയറിങ് ഇൻ ബോത്ത് ഓഫ് ദ ടു സ്പെസിഫൈഡ് റിലേഷൻസ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, ഇറ്റ് ഷുഡ് ബി യൂണിയൻ കോമ്പാറ്റബിൾ. ഇഫ് ടു റിലേഷൻസ് ആർ യൂണിയൻ കോമ്പാറ്റബിൾ, ദെൻ ഗെറ്റ് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ദ റിസൾട്ടൻ്റ് റിലേഷൻ കണ്ടെയ്ൻ കോമൺ ട്യൂപ്പിൾസ് ഫോർ ബോത്ത് ദ റിലേഷൻ. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ട് റിലേഷൻ, രണ്ട് ടേബിളുകൾ തമ്മിൽ യൂണിയൻ കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രമേ ആ ഓപ്പറേഷനിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്രകാരം യൂണിയൻ കോമ്പാറ്റബിൾ ആയിട്ടുള്ള രണ്ട് റിലേഷൻ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷനിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ട്യൂപ്പിൾസ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതാണ് സെറ്റ് ഡിഫറൻസ്. അത് മൈനസ് ആണത്, മൈനസ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്തതും. സോ ഓപ്പറേഷൻ ഇസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ദ ട്യൂപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ദ ഫസ്റ്റ് റിലേഷൻ ബട്ട് നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. ഒന്നാമത്തതിലുണ്ട്,
രണ്ടാമത്തതിലില്ല. അതാണ് ഇപ്പോൾ ആർട്സ് മൈനസ് സ്പോർട്സ്. ആർട്സിലുണ്ട്, സ്പോർട്സിലില്ല. അതാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ആർട്സ് മൈനസ് സ്പോർട്സ്. ആർട്സിൻ്റെ ഒരെണ്ണം കാണും, അല്ലെങ്കിൽ നമുക്ക് ആർട്സ് മൈനസ് സ്പോർട്സ് ആണെങ്കിൽ ആർട്സിലുണ്ട്, സ്പോർട്സിലില്ലാത്തത്. ഇനി അടുത്ത ഒരെണ്ണമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് റിട്ടേൺസ് റിസൾട്ട് റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ട്യൂപ്പിൾസ് ഫ്രം ടു റിലേഷൻസ്. ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു ആണ്. സോ സ്റ്റുഡൻറ്റ് ഇൻറ്റു ടീച്ചർ. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഓരോ റോയും ടീച്ചർ എന്ന് പറയുന്ന ആദ്യത്തെ റോയുമായിട്ട് ചേർത്തങ്ങ് വെക്കും. അതുകൊണ്ട് ഇത്രയും സ്റ്റുഡൻറ്റിൻ്റെ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെയാണ് ഇത്രയും, ഒന്നാമത്തെ റോ ടീച്ചറിൻ്റെ. എന്നിട്ട് വീണ്ടും ആ സ്റ്റുഡൻ്റിനെ എടുക്കുന്നു, രണ്ടാമത്തെ ടീച്ചറുമായിട്ട് കമ്പൈൻ ചെയ്ത് എഴുതുന്നു. വീണ്ടും രണ്ടാമത്തെ സ്റ്റുഡൻ്റ് എടുക്കുന്നു, ഒന്നാമത്തെ ടീച്ചർ ഐ ഡിയുമായിട്ട് ചേരുന്നു. വീണ്ടും രണ്ടാമത്തെ സ്റ്റുഡൻ്റ് എടുക്കുന്നു അടുത്ത്. അപ്പോൾ ഓരോ ടേബിളിലെയും ഓരോ റോയും മറ്റ് രണ്ടാമത്തെ ടേബിളിലെ എല്ലാ റോയുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ചേർത്ത് വെച്ച് എഴുതി പുതിയൊരു ടേബിൾ ഉണ്ടാക്കുന്നു. വലിയൊരു ടേബിളായിരിക്കും സാമാന്യം. ഈ രണ്ട് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും ടീച്ചർ എന്ന് പറയുന്ന രണ്ടുകൂടെ ചേർത്ത് വെച്ചുള്ള വലിയ ഒരു ടേബിളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്കുള്ളത്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത് അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു മുന്നോടിയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളിനകത്തൊന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണും. അതിനുശേഷം നമുക്ക് ഫോക്കസ് പോയിൻ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ലളിതമായ രീതിയിലുള്ള വീഡിയോ ഉണ്ടായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾ ലഭിക്കും. താങ്ക് യു.